നമസ്കാരം അബിയൻ തത്വ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓൾലേക്ക് സെറ്റ് ചെയ്യുക, അങ്ങനെ കമൻ്റ് ഇടാനും ലൈക്കും എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്കിപ്പം കണ്ടിരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തെല്ലാന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മളെ വീഡിയോയിൽ മണി പ്ലാന്റ് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എങ്ങനെ വളർത്തേണ്ടത്, അതിനെന്തെല്ലാം ഇടണം, ഇട്ട് കൊടുക്കണം, അങ്ങനെ എല്ലാം ഉള്ള വീഡിയോ ആണ്. നമുക്ക് കാണാം എൻ്റെ മണി പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് വളർത്തുന്നതെന്നൊക്കെ, ഇതിനെന്തെല്ലാം ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പൊടി ഉണ്ട് കേട്ടോ, തേങ്ങടി ഉണ്ട് കണ്ടോ, കാണിച്ചരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തുന്നതെന്നൊക്കെ. ഇതില്ലേ, ഞാൻ പാല് തിളപ്പിച്ച പാത്രമാണ് കേട്ടോ, പാല് തിളപ്പിച്ച് ഇന്ന് രാവിലെ പാല് തിളപ്പിച്ച പാത്രം ഉണ്ടാവുമല്ലോ, അപ്പം സൈഡിലെല്ലാം ഉള്ളേ അല്ല, പാലൊന്നുമില്ല കേട്ടോ, വെറും പാത്രം. നമുക്കതിലേക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, ടാപ്പ് വാട്ടർ ഇല്ലേ, അത് സാധാരണ വെള്ളം, പച്ച വെള്ളം കേട്ടോ. കാണുന്നുണ്ടോ, ഇങ്ങനെ കുറച്ച് വെള്ളം നല്ലപോലെ കലക്കിട്ട്, കുറച്ച് അംശം ഉണ്ടാവില്ല എന്ന് പറയാ, പാലിൻ്റെ എല്ലാം അംശം ഉണ്ടാവില്ല, അപ്പം അതൊക്കെ ഇങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കല കേട്ടാണ്. ഇതിങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതും ഉണ്ട് കേട്ടോ, ഞാൻ എടുക്കാൻ മറന്നായിട്ടാണ്, ഇതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ രാവിലെ ഇതാണ് കേട്ടോ, രാവിലെ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ വൈകുന്നേരം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ഇത് ഉണ്ടാവുമല്ലോ, സ്പ്രേ ബോട്ടിൽ ക്വാളിറ്റി ഏതെങ്കിലും പഴയതുണ്ടാവുമല്ലോ, അതിൽ ഞാൻ സാധാരണ വെള്ളം നിറച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം അടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇലക്കൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കും കേട്ടോ, പെട്ടെന്ന് വളരും കേട്ടോ, നമ്മളെ പാലിൻ്റെ അത് പെട്ടെന്ന് വളരും. ഇങ്ങനെ ഉണ്ടാ അങ്ങനെ ജസ്റ്റ് ഒന്ന് അതെല്ലാം നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, എന്താ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ രാവിലെ പിന്നെ ഇഡ്ലി ചട്നി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്, പിന്നെ ഞാൻ ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടി ക്യാരറ്റും കാന്താരി മുളക് ഉള്ളി എല്ലാം കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തായിരുന്നു. പിന്നെ ഒരു പാന് വെച്ച് അതിലേക്ക് കടുക്, വറ്റൽ മുളക് അതെല്ലാം ചേർത്ത് കൊടുത്തിനായിരുന്നു കേട്ടോ, കടുക്, വറ്റൽ മുളക്, പിന്നെ കറിവേപ്പില പിന്നെ എൻ്റെ കയ്യിലില്ലായിരുന്നു, ഇന്ന് പോകണം മാർക്കറ്റിൽ, അപ്പം
വെയിലില്ലായിരുന്നു. പിന്നെ ഞാൻ പുറത്തുനിന്ന് പറിക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ, നമ്മുടെ ചെടിയിൽ നിന്ന് പറിക്കാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് പിന്നെ അത് ഞാൻ പറിച്ചില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ക്യാരറ്റ്, അതിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നേ, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് പറഞ്ഞു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു, പക്ഷേ നമുക്ക് അതത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അത് നല്ലൊരു ചവർപ്പായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ക്യാരറ്റാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. ആ ഉള്ളിയും കൂടി ഇട്ടത് കൊണ്ട് ഞാൻ കാന്താരി മുളകും ഇട്ടതല്ല, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു. ഞാൻ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ നല്ലൊരു ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വഴറ്റി അങ്ങനെ തട്ടി വെക്കത്തില്ലേ, അങ്ങനെ വെച്ചിട്ട് പിന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ മൂടി വെച്ചു കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ടായിരുന്നു, തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല നല്ല നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് റെഡി. നല്ലോണം ഒന്നും കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ ഇത് രസമാണ് ഉണ്ടാക്കിയിരുന്നത് ഞാൻ രാവിലെ, പരിപ്പ് ഇടാണ്ട് രസം വെക്കും, പരിപ്പ് ഇട്ടിട്ടും വെക്കും അല്ലേ. ഇപ്പം നമ്മുടെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ റെഡിയായി. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.